അങ്കിളെ, അതെ, എനിക്ക് വേണ്ടത് ഒരു ഒരു ഫ്രണ്ടിനെയാണ്. എന്റെ ഇഷ്ടങ്ങൾക്ക് കൂട്ടായിട്ട് ഒരു ഫ്രണ്ട്. എന്നെ ചിരിപ്പിക്കണം, ഞാൻ പറയുന്ന പോലൊക്കെ നടക്കണം, പിന്നെ ഒരു കളിപ്പാട്ടം പോലെ ഒരാള്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്ന, നിങ്ങളിപ്പോൾ പ്രിവ്യൂയിൽ കാണുന്ന ഈ ഒരു സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാന്നാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓളൊന്ന് ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബീറ്റ് മാർക്കും അതേപോലെ തന്നെ ഷെയർക്കും കിട്ടും. ഈ ഓരോ ലിങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അലൈറ്റ് മോഷൻ ഓപ്പൺ ആയിക്കൊണ്ട് രണ്ട് പ്രോജക്റ്റും ആഡ് ആവുന്നതായിരിക്കും. ആഡ് ആയതിനു ശേഷം നിങ്ങളവിടെ നിന്ന് ഒരു ബീറ്റ് മാർക്കിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആരെയും കാണാൻ വേണ്ടി സാധിക്കുന്നു. ആദ്യം നമുക്ക് ഇതിനകത്തൊരു ടെംപ്ലേറ്റ് കൂടി ആഡ് ചെയ്യണം. ഈ ടെംപ്ലേറ്റ് കൂടി ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ശേഷം മീഡിയ സെലക്ട് ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ടെംപ്ലേറ്റ് വീഡിയോ ഏത് ഫോട്ടോയിലാണ് നടക്കുന്നത് അവിടെ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ടെംപ്ലേറ്റ് വീഡിയോ അവിടെ സെലക്ട് ചെയ്യും. ഇനി നമുക്ക് ഇതിനകത്തോട് അവിടെ നിന്ന് ഇമേജസ് ആഡ് ചെയ്യും. ഇമേജസ് ആഡ് ചെയ്യാൻ വേണ്ടി 14 സെക്കൻഡിലും 3 മില്ലി സെക്കൻഡിലും വന്നതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ശേഷം മീഡിയ സെലക്ട് ചെയ്യും. നിങ്ങളുടെ ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജസ് ഏത് ഫോട്ടോയിലാണ് നടക്കുന്നത് അവിടെ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് അവിടെ നിന്ന് സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മുക്കണം 3 ഡോട്ട് കുച്ചുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കും. ശേഷം അടുത്ത ബീറ്റ് മാർക്കോട്ട് ഒരു 3-ാമത്തെ കട്ടിങ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അത്ര ഫാർ റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കും. ഈ ഒരു മെത്തേഡ് തന്നെ നമുക്ക് അടുത്ത ഇമേജ് ആഡ് ചെയ്യും. അത് ആഡ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. മീഡ് സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന 2-ാമത്തെ ഒരു ഇമേജ് അവിടെ നിന്ന് സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മുക്കണം 3 ഡോട്ട് കുളിച്ചുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കും. ശേഷം അടുത്ത ബീറ്റ് മാർക്കോട്ട് ഒരു 3-ാമത്തെ കട്ടിങ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അത്ര ഫാർ റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കും. ഈ ഒരു മെത്തേഡ് തന്നെ അവസാനം വരെ ഓരോ ബീറ്റ് മാർക്കിനനുസരിച്ച് നിങ്ങൾ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കും. അവസാനം വരെ ഇമേജസ് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങളോട് ഒന്ന് ബാക്ക് വരും. ബാക്ക് വന്നതിന് ശേഷം ഒരു ഷേക്ക് എഫക്റ്റിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു ഇമേജ് കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഇമേജ് സെലക്ട് ചെയ്യും. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് കുളിച്ചുകൊണ്ട് കോപ്പി ഫിറ്റ് എടുക്കും. ശേഷം ഇവിടുന്ന് ബാക്ക് വരും. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബീറ്റ് മാർക്കിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആദ്യത്തെ ഒരു ഇമേജ് സെലക്ട് ചെയ്യും. 14 സെക്കൻഡിലും 3 മില്ലി സെക്കൻഡിലും വന്നതിന് ശേഷം അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യും. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് കുളിച്ചുകൊണ്ട് പേജ് കൊടുക്കും. അതേപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് കുളിച്ചുകൊണ്ട് പേജ് കൊടുക്കും. ഈ ഒരു മെത്തേഡ് തന്നെ കണ്ടിന്യൂ ആയിട്ട് അവസാനം വരെയുള്ള എല്ലാ ഇമേജിനും ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയും ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് കുളിച്ചുകൊണ്ട് പേജ് കൊടുക്കും. ഈ ഒരു മെത്തേഡ് തന്നെ അവസാനം വരെ കണ്ടിന്യൂ ആയിട്ട് ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കും. അവസാനം വരെയുള്ള എല്ലാ ഇമേജിനും ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളോടൊന്ന് ബാക്ക് വരും. ബാക്ക് വന്നതിന് ശേഷം ആ ഒരു ഷേക്ക് എഫക്റ്റിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ 3 റെക്റ്റാങ്കിൾ ഷേപ്പ് കാണാൻ വേണ്ടി സഹിക്കുന്ന തന്നെ ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ബാക്കി 2 എണ്ണം ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഒരു ചെറിയൊരു പ്ലസ് ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ശേഷം ഈ ഒരു 3 ലെയർ നിങ്ങൾ കോപ്പി എടുക്കുക. കോപ്പി എടുത്തതിന് ശേഷം നിങ്ങളുടെ ഒന്ന് ബാക്ക് വരും. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബീറ്റ് മാർക്കിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒന്ന് ആദ്യത്തെ ഒരു ബീറ്റ് മാർക്കിലോട്ട് വരിക. 14 സെക്കൻഡിലും 3 മില്ലി സെക്കൻഡിലും വന്നതിന് ശേഷം ഈ ഒരു ചെറിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു 3 ലെയർ കൂടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇത്രയും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യും. സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് മുക്കണം ഈ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം വീഡിയോയുടെ നേരെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസല്യൂഷൻ കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.